ഇല്ല, മറ്റേ അക്കൗണ്ടിൽ എടുത്തതായിട്ട് ഓർമ്മയില്ല. ടോപ്പ് എന്നല്ല, ഇൻക്യുബേറ്റർ തന്നെ ഞാൻ എടുക്കാറേ ഇല്ല. കാരണം എന്താന്ന് വെച്ചാല് കുറെ ഡയമണ്ട് വെറുതെ പോകും. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ? പക്ഷെ എന്റെ ലൈഫിൽ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എന്റെ ഇൻക്യുബേറ്റർ എടുക്കാൻ പോണ്, അതും ഇതിൽ ഏറ്റവും ടോപ്പ് സാധനം, അതും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗൺ സ്കിൻ. ഓക്കെ, ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് നോക്കാം. കിട്ടൂല, യാതൊരു വിധ ചാൻസും ഇല്ല, കൂല. പിന്നെ ഒന്ന് ഇതിന്റെ തന്നെ നമ്മൾ ഫ്രീ കിട്ടി കിട്ടി ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഒന്നിന്റെ സ്കിൻ നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ഇതൊരിക്കലും പ്രതീക്ഷയില്ലട്ടാ, ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. 40 ഡയമണ്ടിന് നമുക്കൊരു ബ്ലൂ പ്രിന്റ് കൂടെ കിട്ടി. ഇവനായാലും ഞാനായാലൊക്കെ കുറച്ചൊക്കെ ഞാനും കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ വരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാലം നിങ്ങൾക്കും ഉണ്ടാവും, അന്ന് നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ അത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതൊരു ജിന്നാണ്. അപ്പോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഇൻക്യുബേറ്ററത്തെ ഒരു ടോപ്പായിട്ടുള്ള സാധനം എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫ്രീ ഫയർ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-3.5 വർഷമായി. പക്ഷേ ഞാൻ ഇന്നേവരെ ഇൻക്യുബേറ്റർ സ്പിന്ന് ചെയ്തിട്ടില്ല, കാര്യമായിട്ട് ഇതുവരെ ഞാൻ സ്പിന്ന് ചെയ്തിട്ടില്ല. ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ചുമ്മാക്കെ 1-2 ചെയ്യുന്നല്ലാതെ ഇതുവരെ സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരാൾ അവരുടെ ലൈഫിൽ ആദ്യമായിട്ട് ഇൻക്യുബേറ്റർ സ്പിന്ന് ചെയ്ത് അതിലെ ഏറ്റവും ടോപ്പായിട്ട് ഒരു സ്കിന്ന് എടുത്താൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സ്റ്റോറിയാണ് ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, എൻ്റെ റിയൽ ലൈഫ് ആട്ടോ, അതായത് ഞാൻ ഇന്നേവരെ എടുത്തിട്ടില്ല, ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന ഫീലിംഗ് എന്തൊക്കെയാണ് അതൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പറ്റും. എന്താ പറയുക, എത്ര ഡയമണ്ടിന് കിട്ടിയെന്നോ അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാ മച്ചാന്മാർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ വീഡിയോയുടെ അവസാനവും പറയുന്നുണ്ട്. സോ അതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം. ഓക്കെ, സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ചോപ്പ് M10 ഇതാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ 3 ബ്ലൂ പ്രിന്റും 7 സ്റ്റോണും ആണ് വേണ്ടത്. സ്റ്റോൺ നമുക്ക് വിഷയമേ അല്ല, സ്റ്റോൺ കൊണ്ട് ഞാൻ രാജാവും ബ്ലൂ പ്രിന്റ് കൊണ്ട് ഞാൻ പിച്ചക്കാരനാണ്. കാരണം എന്റെ സ്റ്റോൺ കണ്ടാൽ മനസ്സിലാവും, 18 സ്റ്റോൺ ഉണ്ട് പെൻഡിൽ. ഓക്കെ, 18 സ്റ്റോൺ ഉണ്ട്. സോ ബ്ലൂ പ്രിന്റ് ഒറ്റൊന്നുമില്ല, അപ്പോൾ അതാണ് ഇനി എടുക്കാനുള്ളത്. എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു സെയിം സാധനം തന്നെ, പച്ച കളറിന്റെ ഇത് ഉണ്ടാവും. ഇത് എൻ്റെ കയ്യിലുണ്ട്, സിംഗിൾ റേറ്റ് ഓഫ് ഫയറും ഡബിൾ റേഞ്ചും. ഓക്കെ, ഞാൻ അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഈ സെയിം സാധനം എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റീലോഡഡ് സ്പീഡ് തീരെ ഭയങ്കര സ്ലോ ആണ്. ഇവർ അക്കൗണ്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയതായിരുന്നു, പക്ഷേ ഭയങ്കര സ്ലോ ആണ് റീലോഡഡ് സ്പീഡ്, അതുകൊണ്ട് ഞാൻ എടുക്കലില്ല. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അതെ, ഇത് കണ്ട, ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇത് പോരാ, എനിക്ക് ഇത് കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ഡ്രീം, പുതിയൊരു റെക്കോർഡ് എന്നൊക്കെ വേണേൽ പറയാം, അതല്ലേ ഇന്ന് നടക്കണേ. കാരണം എൻ്റെ ലൈഫ് തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഇൻക്യുബേറ്റർ എടുക്കുന്നത്. അത് എടുക്കുന്നതും ഏറ്റവും ടോപ്പ്, അതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള M10 സ്കിന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. സോ ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6159 ഡയമണ്ട് ഉണ്ട്. സോ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ. കാരണം നല്ല ഡയമണ്ട് കിട്ടും അല്ലേ, ഒരുപാട് ഡയമണ്ട് പോവും, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാത്തത്. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, എടുക്കാനായിട്ട് പോവുകയാണ്. ഒരു 3000-3500 ഡയമണ്ട് വരെ നമ്മൾ സ്പിൻ ചെയ്യും, എന്നിട്ട് കിട്ടണോ നോക്കും, കിട്ടിയില്ലെങ്കിൽ ബാക്കിയും കൂടെ സ്പിൻ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഏയ്, അങ്ങനൊന്നും ഇല്ല കേട്ടോ, അമ്മാര് ദുഷിച്ച സ്വഭാവം ഒന്നും എനിക്കില്ല ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ ആദ്യ സ്പിൻ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം
തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. സോ എന്താണ് നമ്മൾ ഫസ്റ്റ് സ്പിന് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താണെന്നുള്ള കാര്യം ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്പിന് ഇത് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോവാണ്. ഇല്ല, അതിനൊന്നും വലിയ കാര്യമില്ല. എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഇനി അഞ്ച് സ്പിൻ ഒരുമിച്ച് ചെയ്യാം. അതൊന്നും പാടി, പിന്നെ രണ്ടാമത്തെ സ്പിൻ ഇവനാണ് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ ഇവൻ ചെയ്യുമ്പോ കിട്ടലുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഇജ്ജ് കുറച്ച് മുമ്പ് ഇരുന്നോ ഇവിടെ ഇരുന്നിട്ട്. സോ എന്തായാലും നമ്മള് 40 ഒരു സ്പിന്ന് കിക്ക് കൊടുക്കണ്ട, ഒരു സ്പിന്നും കൂടെ അവള് ചെയ്യാനായിട്ട് പോവാണ്. സോ നമുക്ക് നോക്കാം. കിട്ടൂല, കിട്ടൂല, യാതൊരു വിധ ചാൻസും ഇല്ല. ഗൺ ക്രിയേറ്റ് കഴിഞ്ഞു. ഇനി 5 സ്പിന്ന് നമ്മൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പോവാണ്. അതായത് 180 ഡയമണ്ട് കൊടുത്തോണ്ട് നമ്മൾ 5 സ്പിന്ന് ഒരുമിച്ച് ചെയ്യാനായിട്ട് പോവാണ്. വടച്ചോനെ എന്തായാലും അറിയില്ല, കിട്ടോ കിട്ടൂലെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ സാധാരണ ഇൻക്യുബേറ്റർ എടുക്കില്ല, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, 180 ഡയമണ്ട് കൊടുത്തിട്ട് ഫസ്റ്റ് കിട്ടിയില്ല. ഇല്ല, യെസ്, ഒരു ബ്ലൂ പ്രിന്റ് കിട്ടി. M16 എനിക്ക് കാര്യമില്ല. നമുക്ക് അങ്ങനെ ഫസ്റ്റ് ഒരു 180 ഒരു M16 ഒരു എന്തായാലും ഇപ്പം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 180 കൂടെ ചെയ്യാം. പഠിച്ചവനെ തന്നാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, M16 ആണ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ, മറ്റു കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. കാരണം M16 അധികം ആരും എടുക്കൂല. പിന്നെ ഒന്ന് ഇതിന്റെ തന്നെ അല്ല, നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടി ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, ഒരു ബ്ലൂ പ്രിന്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓക്കെ, ഒരു ബാക്കും കൂടെ എടുക്കുകയാണ്. സോ ഗൈസ്, ഒരു ബ്ലൂ പ്രിന്റ് കിട്ടി. ഇപ്പോ എത്ര 3 ചെയ്തില്ല, ഒരു ഒരു 5 പിന്നെ 2 5 2 5 2 4 40 1 1. ഓക്കെ ഓക്കെ, സോ രണ്ടിന്റെ ഒന്നില്ലേ, ഒന്നിന്റെ ഗൈസ്. എന്തായാലും നമുക്ക് അടുത്ത ഒന്നിന്റെ സ്പിൻ നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. 40 ഡയമണ്ടിന് നമുക്കൊരു ബ്ലൂ പ്രിന്റ് കൂടെ കിട്ടി. സോ ഇപ്പൊ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ബ്ലൂ പ്രിന്റ് ആയി. അതായത് ഈ ഒരു മഞ്ഞ M10 എടുക്കുക, ഡബിൾ ഡാമേജ്. ഓക്കെ, പിന്നെ ഈ ഒരു വെള്ള M10 എടുക്കുക, പിന്നെ അതേപോലെ നമുക്ക് പച്ച എടുക്കാം. ചോപ്പല്ലാ വാറല്ലോ എടുക്കാം, ചോപ്പല്ലാത്ത എല്ലാതും എടുക്കുക. അപ്പൊ ഇനി ഒരു ബ്ലൂ പ്രിന്റ് കൂടെ വേണം. ഓറഞ്ച്. സോ ഇനി ഒരു ബ്ലൂ പ്രിന്റ് കൂടെ നമുക്ക് കിട്ടിയാൽ മതി. എന്താ പറയാ, നമുക്ക് ഇത് ഏറ്റവും ടോപ്പ് സാധനം കിട്ടും. ഓക്കെ, അതിനുമ്പോ ഒരു സാധനം ഉണ്ട്, ഒരു സാധനം ചെയ്യാണ്ട്. ഇനി 5 സ്പിന്നാട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. 5 180 ഒരു സ്പിന്നും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്കിപ്പ് ചെയ്യണ്ട, സ്കിപ്പ് ചെയ്യണ്ട. നമുക്ക് അപ്പോ അത് കഴിഞ്ഞു, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യണ്ടേ ഇപ്പൊ, കിട്ടിയില്ല. എന്തായാലും കുഴപ്പമില്ലാത്തത് കിട്ടിയിരിക്കണേ. ഒന്നും കൂടി നമുക്ക് ക്ലോസ് അടിച്ചിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കുക. അതായത് കുഴപ്പമില്ല, പിന്നെ കിട്ടൂല. അടുത്ത കൂടെ പോവും. മൂന്ന് ബ്ലൂ പ്രിന്റ്
ഡയമണ്ട് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലക്കാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 6100 ഡയമണ്ട് ഉണ്ടായപ്പോഴാണ് നമ്മൾ സ്പിൻ ചെയ്തത്. ഇപ്പൊ ഏകദേശം 5300 1000 ഡയമണ്ട് പോലും പോയിട്ട് 1000 ഡയമണ്ട് പോലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടാവാതെ ഈ ഒരു ഇൻക്യുബേറ്ററിന്റെ ഏറ്റവും ടോപ്പ് ഓക്കെ ഞാൻ പറഞ്ഞുതരാം. 1000 ഡയമണ്ട് പോലും നഷ്ടമാവാതെ ഈ ഒരു ഇൻക്യുബേറ്ററിന്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള M10 എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. സോ ഗൈസ്, അപ്പോ നമ്മള് നമ്മുടെ ഇൻക്യുബേറ്ററിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഓറഞ്ച് ടയർ M10 എടുക്കാനായിട്ട് പോവുകയാണ്. So just exchange and yes, kitty. എന്റെ മോനെ ഒന്നും പറയാല ഗൈസ്, പൊളി. സോ റൂമിന് വിളിക്കുന്നുണ്ട്, പക്ഷെ അപ്പൊ നമുക്ക് പോകാൻ പറ്റത്തില്ല, നമ്മൾ വീഡിയോ എടുക്കല്ലേ. എങ്ങനെയുണ്ട്, നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കറിയാം ഇത് എടുക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഞാൻ പോലും ഇപ്പൊ യൂട്യൂബിലോട്ട് വന്നിട്ട് ഏകദേശം 1-2 വർഷമായി. അതിനുമുമ്പ് ഫ്രീ ഫയർ കളിച്ചിട്ടുമുണ്ട് ഒരുപാട്. ഇവനായാലും ഞാനായാലും ഒക്കെ ഞാനും കുറച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ വരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ സംഭവം എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാലം നിങ്ങൾക്കും ഉണ്ടാവും, അന്ന് നിങ്ങൾക്ക് എന്താഗ്രഹമാണോ അത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ സെഡായി നിൽക്കൊന്നും വേണ്ട. എനിക്കറിയാം ഇതിൽ ഒരുപാട് പേര് എടുക്കാത്തവരുണ്ടാവും. എടുത്തിട്ടുണ്ടോ എടുത്തിട്ടില്ല എന്നുള്ളത് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തിട്ടില്ല എന്നെ കാരം. അപ്പോ സങ്കടപ്പെടുന്നു വേണ്ട, നിങ്ങൾക്കൊരു കാലം വരും. പക്ഷെ വെറുതെ കിട്ടൂല, ട്രൈ ചെയ്യണം, അതായത് പരിശ്രമിക്കണം. ഓക്കെ, സോ എന്തായാലും ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്റ്റോൺ ഉണ്ടായതുകൊണ്ട് വലിയ സീനില്ലാതെ കിട്ടി. സ്റ്റോൺ ഉണ്ടെങ്കിൽ സീനായിരുന്നു. സോ എന്തായാലും ഓ, ഇതിന് 7 എണ്ണോ? പക്ഷെ 7 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് ഇനിയിപ്പോ ഇൻക്യുബേറ്ററിൽ എടുക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷെ ഇത് വരും, ക്രിമിനൽ ബണ്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, 1000 ഡയമണ്ട് കൊണ്ട് ആ ഒരു ഇൻക്യുബേറ്ററിൽ ഏറ്റവും ടോപ്പും അതേപോലെ തന്നെ ഈ ഒരു M16 കൂടെ നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ഇതല്ലേ നിന്നല്ലേ. ഓക്കെ, സോ ദേ അടുത്ത ഗൈസ് സ്കിന്ന് വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഒന്നും പറയല്ല, ആദ്യം ഷോട്ട് കണ്ട് എന്റെ ആളി പോളി ഇമോട്ട് ഇട്ട കാണുന്നതുണ്ടല്ലോ. M10 ഒക്കെ കാണലുണ്ടല്ലോ, അല്ലെ? M18 കാണലുണ്ട്. സോ ഗൈസ്, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അല്ലെ, ഷെയർ ചെയ്യുക അതൊന്നും വേണ്ട, ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. സോ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അപ്പോ